Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Wassalatu wassalamu ala asrafi rasulillah wa ala alihi wa sahbihi ajma'in. ഉമ്മാനമുള്ള പണ്ഡിതന്മാര്, സദാധ്യങ്ങൾ, ഉമറാക്കൾ, മുതഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുന്നത്തി ജമാഅത്തിന്റെ സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസ്, കഴിഞ്ഞ മജ്‌ലിസുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും തുറക്കപ്പെടുവാൻ, നമ്മുടെ ആക്കിബത്ത് നന്നായി ഭരിക്കുവാൻ ഈ സദസ്സുകളൊക്കെ അള്ളാഹു കാരണമാക്കി തുരുമാറാവട്ടെ. വലിയൊരു ആലിമും ആബിദും മുഹിബുമായ ഒരു മഹൽ വ്യക്തിത്വത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകൾ. എന്താണ് ആ മഹൽ വ്യക്തി ഇവിടെ ചെയ്തത്? ഒരു വ്യക്തിയുടെ പേരിൽ ഇത്രയും വിപുലമായ പരിപാടികൾ നടത്തണമെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹു കൊടുത്ത ബഹുമാനം എന്താണ്? പ്രത്യേകത എന്താണ്? ഒറ്റ കാര്യം സൂചിപ്പിക്കാം. ബഹുമാനപ്പെട്ട മായനാട് സഖാഫിയുടെ ആത്മീയമായ പ്രഭാഷണവും മറ്റ് സദാത്യങ്ങളുടെ ദ്വാരമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഏതെല്ലാം നിലയ്ക്ക് നമുക്ക് പ്രവർത്തിക്കുവാനും സേവനം ചെയ്യാൻ കഴിയുമോ അത് റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. അതിനുവേണ്ടിയാണ് മഹാന്മാരായ അമ്പിയാക്കൾ ജീവിച്ചിട്ടുള്ളത്. അൽ ഉലമാവു വറഹത്തുൽ അമ്പിയ, അവരുടെ അനന്തര അവകാശികളായ ഉലമാവും അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ജന്മനാട് കൊടകാണ്. ഇപ്പോൾ നാട് മഞ്ഞനാടി കാഞ്ഞങ്ങാടാണ് വീട്, നമുക്കറിയാം. പക്ഷേ പരിശുദ്ധമായ ദീനിന്റെ ദൈവത്തിന് തെരഞ്ഞെടുത്തത് നമ്മുടെ ഈ മേഖലയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാട് മക്കയാണ്. ദൈവത്തിന് തെരഞ്ഞെടുത്തത് മദീനയാണ്. ലോകത്തെ ഏറ്റവും വലിയ ദാഴിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഴുവൻ നമ്മൾ അധിക ആലിമീങ്ങളെയും സദാത്യങ്ങളെയും നിങ്ങൾ പരിശോധിച്ചാൽ അവരെ സ്വന്തം നാടും കുടുംബവും എല്ലാം വിട്ട് മറ്റ് നാടുകളിലേക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ദൈവത്തിന് വേണ്ടി അവർ പോവുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, നമുക്കറിയാം ജന്മനാട് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിലാണ്. പക്ഷേ സേവനം ദീനിന്റെ ഖിദ്മത്ത് തിരഞ്ഞെടുത്തത് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബറുകളുടെ നിർദ്ദേശപ്രകാരം കേരള കർണാടകയുടെ അതിർത്തി പ്രദേശമാകുന്ന മഞ്ചേശ്വരത്താണ്. ഇങ്ങനെ നമ്മുടെ ആലിമീങ്ങളൊക്കെ പരിശോധിച്ചാൽ അവരെ സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം റബ്ബിന്റെ ദീനിന്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അള്ളാഹു കൊടുത്ത ഖബറാണ് ഇവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിന് ഭക്ഷണം കൊടുത്ത വീട്ടുകാർക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും? ഒരു വ്യക്തിയുടെ ഇബാദത്തല്ല ഇവിടെ കാണുന്ന മർസൂഖികൾ, ഹാഫിളീങ്ങൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, മുമ്പ് പഠനം പൂർത്തിയാക്കി വിവിധ മഹല്ലത്തുകളിൽ സേവനം ചെയ്യുന്ന ആലിമീങ്ങൾ, അതിന്റെ ഒക്കെ പ്രതിഫലം അബ്ബാസ് ഉസ്താദിലൂടെ ആ അബ്ബാസ് ഉസ്താദിനെ വളർത്തിയെടുത്ത, ഭക്ഷണം കൊടുത്ത, പോറ്റി വളർത്തിയവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ബിസിനസ് വേറെ ഇല്ല. സദക്കകളുടെ കൂട്ടത്തിൽ മഹാന്മാര് പഠിപ്പിച്ചു ഏത് ഫീൽഡിലാണ് സദക്ക കൊടുത്താൽ ഏറ്റവും കൂലി കിട്ടുന്നത്? ഇൽമിന്റെ ഫീൽഡാണ്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് റബ്ബിന് വേണ്ടി ഓടി നടക്കുന്ന ഒരാളുടെ വിഷയത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന സദക്കയുടെ പവർ മറ്റു ഒരു സദക്കക്കുമില്ല എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ നല്ല ഒരു സ്വാലിഹായ കൂട്ടുകാരൻ, നല്ല ബിസിനസ്മാനാണ്. അദ്ദേഹം കിട്ടുന്ന കാശ് എല്ലാം സദക്ക ചെയ്യും. പക്ഷേ ആലിമീങ്ങൾക്ക് മാത്രമേ സദക്കൂടും. അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ
എന്താ നിങ്ങൾ ആലിമീങ്ങൾക്ക് മാത്രം കൊടുക്കുന്നത്? എന്താ നാട്ടിൽ എത്ര ഫക്കീറന്മാരുണ്ട്, ഭാവപ്പെട്ടവരുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ആലിമീങ്ങൾ എന്ന് പറയുന്നത് അവരെ മനസ്സ് മുഴുവനും റബ്ബിലേക്ക് തിരിച്ചു വെച്ചവര്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഓടി നടക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ദുന്യവിയായ വല്ല വിഷമവും പ്രയാസവും വന്നാൽ അവരെ മനസ്സെങ്ങാനും അതിൽ നിന്നും മാറി മറ്റൊരു ഫീൽഡിലേക്ക് മാറിപ്പോയാൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് റബ്ബിലേക്ക് ഒരു വ്യക്തിയെങ്കിലും മനസ്സ് തിരിക്കാൻ എന്റെ സമ്പത്ത് കൊണ്ട് സാധിച്ചാൽ ആ സമ്പത്തിന്റെ പ്രതിഫലം, സദഖയുടെ പ്രതിഫലം മറ്റ് സാധാരണക്കാർക്ക് കൊടുത്താൽ കിട്ടുകയില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ മഹാനായ ജുനൈദ് വദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ വലിയ ഇങ്ങനെ ചിന്തിക്കുന്നവർ ഔലിയാക്കളിൽപ്പെട്ട ആളാണെന്നാണ്. അത്തരം ആളുകളെ കുറിച്ച്, സദഖ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമ്മളൊക്കെ പഠിക്കണം, ചിന്തിക്കണം. ഇവരെല്ലാം സേവന ചെയ്യുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, വീട്ടിലെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണം. അതിനാണ് സ്ഥാപനങ്ങൾ, സംഘടനകൾ, എല്ലാ ദീനി സംരംഭങ്ങളും പ്രവർത്തിക്കുന്നത്. മഹാന്മാരായ ബദരീങ്ങൾ, അവർക്ക് അള്ളാഹു കൊടുത്ത പവർ അതാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം സമർപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ, ഈ അഞ്ച് ആയത്തുകളിൽ ആരെയാ പരിചയപ്പെടുത്തുന്ന അറിയോ? ഒരു മനുഷ്യനെയല്ല, കുതിരയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല ഈ അഞ്ച് ആയത്തുകളിൽ പറയുന്നത്. എന്താണ് ആ കുതിരക്കുള്ള പ്രത്യേകത? കുതിര നിസ്കരിച്ചത് കൊണ്ടല്ല, നോമ്പെടുത്തത് കൊണ്ടല്ല, ആ കുതിര ചെയ്ത ഒരൊറ്റ നന്മ. എന്താണ്? മഹാന്മാരായ സ്വഹാബത്ത് ബദറിലും ഉഹുദിലും ഒക്കെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോ കൂടെ പോയി എന്നൊരൊറ്റ സേവനമാണ് ഈ കുതിര ചെയ്തതെങ്കിൽ, അഞ്ചായത്തുകൾ ആ കുതിരയുടെ മഹത്വം പറയാൻ അള്ളാഹു ഉപയോഗപ്പെടുത്തിയതെങ്കിൽ, റബ്ബിന്റെ ദീനിന് വേണ്ടി നമ്മൾ സമ്പത്ത് കൊടുക്കുക, നമ്മുടെ ശരീരം കൊടുക്കുക, നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും അല്ലാഹു ആ രൂപത്തിൽ റബ്ബിന്റെ ഖിദ്മത്തിൽ, ദീനിന്റെ ഖിദ്മത്തിലായി ഇഖ്ലാസോടുകൂടെ മരണം വരെ പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹത്തായ സ്ഥാപനം, അതുപോലെ മറ്റ് സുന്നത്തെ മാത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങൾ, മൽഹറും ഹിമ്മാത്തും അശരിയും മർക്കസും ആയതിലും സഅദി അടക്കമുള്ള സുന്നത്തെ മാത്തിന്റെ സ്ഥാപനങ്ങൾ എവിടെയൊക്കെയുണ്ടോ അതിനൊക്കെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ദീനി സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട 21 മുതൽ 24 വരെയുള്ള ഡേറ്റുകളിൽ നിങ്ങൾ എല്ലാവരെയും ഒന്നും കൂടെ ക്ഷണിച്ചുകൊണ്ട് കഴിയുന്ന പ്രചരണങ്ങളും മറ്റും നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.